ആധുനിക വ്യവസായങ്ങളെയും പുതിയ തൊഴിൽ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന നയമാണ് സർക്കാർ നടപ്പാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായാണ് പുതിയ തലമുറ സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നത്. ആ പിന്തുണ ചിലരെയൊക്കെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കൂടെ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിൻ്റെ പ്രതിഫലനമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിന് മുന്നിൽ ചാടി വീഴലാണ് ഉണ്ടായത്. പിന്നീടൊരു ഘട്ടത്തിൽ ഷൂ എറിയുന്ന നിലയിലേക്ക് മാറി. ഒടുവിൽ ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുത്തത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. അവിടെ നാട് വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നവകേരള സദസ് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന 10,000 ഓരോ ദിവസമാണല്ലോ വിവിധ വേദികളിൽ. ആ തോതിലുള്ള പ്രചരണ രീതി എല്ലാവരും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയാൽ. അപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ജനങ്ങളെത്തുന്നത്. ജനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉയർത്തിയ ആശയത്തോടുള്ള യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചണിയിരുന്നത്. പക്ഷേ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അരങ്ങേറിയത്. അതോടൊപ്പം പുതിയ പ്രയോഗം മുളകുപൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പിന്നെ സാധാരണ എൻ്റെ നാട്ടിൽ ഗോട്ടി എന്ന് പറയും, ഇവിടെ ഗോലി എന്നൊന്നും പറയില്ലേ. ഗോലി സാധാരണ ഞങ്ങളവിടെ ഗോട്ടി എന്നാണ് പറയും. അപ്പോൾ ഇവിടുത്തെ ഇരുമ്പ് ഗോട്ടിയാണ് ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. ഇതെല്ലാം പോലീസിന് നേരെ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. എത്രയൊരു പകയാണ് നവകേരള സദസ്സിനോട്. നവകേരള സദസ്സിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു സാമൂഹ്യവിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത്, ആ ബോർഡിൽ എന്താണ് പരിപാടി, എന്താണ് ആരാണ് പങ്കെടുക്കുന്നത്, എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണ്. അത് നശിപ്പിക്കുക, അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതിൽ കാണേണ്ട ഒരു വസ്തുത, ജനങ്ങൾ നവകേരള സദസ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത്. നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട്
ഒരു വിപ്രതിപത്തിയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് തെറ്റായ നിലപാടാണ്. ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടി ഉള്ളുവെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത്. തിരുത്തി പൊതുധാരയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.